കർമ്മചാല്വർക്കും സ്വാഗതം ശുക്ലാം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേത് സർവഘ്നോപാത മനോജപം ആരത തുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുദാം വലിഷ്ടം പാദത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശിരസാനമാമി വൈദേഹീ സഖിതം സുരേ ഹൈ മേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകസനെ മണിമയേ വിരാസനേ സുസ്ഥിതം ജയതി തത്വം പ്രവഞ്ചനസുദേവം പരം വ്യാഖ്യാന്തം പരിവൃതം രാമം രാമംബജേഷ ശ്യാമളം കഴിഞ്ഞ എപ്പിസോഡിൽ രാമായണത്തിലെ സീതാ കല്യാണത്തിന് മുമ്പേ വരെയുള്ള ഭാഗം നാം പറഞ്ഞു നിർത്തി അങ്ങനെ സീതാദേവിക്കും രാമചന്ദ്രമൂർത്തിക്കും വിവാഹം കഴിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും സമ്പ്രദായം അനുസരിച്ച് കന്യകാദാനം അതാണ് പ്രധാനം ഈ താലുകെട്ടൊക്കെ പിന്നാടി വന്നതാണത് അപ്പോൾ കന്യകാദാനം പാണിഗ്രഹണം ഇത് രണ്ടുമാണ് ഉള്ളത് അങ്ങനെ ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ജനകമഹാരാജാവ് തൻ്റെ പുത്രിയായ സീതയെ രാമചന്ദ്രമൂർത്തിയുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തി ആ കൈകളിൽ സീതയുടെ കൈകൾ പിടിച്ചേൽപ്പിച്ച് അതിൽ ഉദകപൂർവ്വം ജലം ഇങ്ങനെ ചെറുക്കൻ്റെ കൈ ഇങ്ങനെ ഇരിക്കും അതിന് പുറത്ത് മകളുടെ കൈ വെച്ച് ആ മകളുടെ കയ്യിൽ ജലം ഇങ്ങനെ ഒഴിച്ച് ആ ഉദക എന്ന് പറയും ജലം ഒഴിച്ചാണ് ആ കന്യകാദാനം ചെയ്യുന്നത് കന്യകാദാനം ചെയ്തിട്ട് ദശരഥൻ പറയുന്നു വളരെ ഭംഗിയായ ശ്ലോകമാണത് കാണേണ്ട ഒരു ശ്ലോകം അബ്രവീജന ഗോരാജ കൗസല്യാനന്ദവർദ്ധനം എം സീതാ മമസുധ സഹധർമ്മരീതവാം പ്രതീക്ഷ ചൈനാം ദേ പാണിം ഗൃണ്ണീഷ്വ പാണിനാം പതിവ്രത മഹാഭാഗാം ചായവേനാ സദ സദാ അനുകമ എൻ്റെ മകളായ സീതയെ നിനക്ക് നൽകുന്നു നീ സ്വീകരിച്ചാലും പാണിഗ്രഹണം ചെയ്താലും ഇവൾ പതിവ്രതയായി നിൻ്റെ ഒൽപ്പം എപ്പോഴും ഉണ്ടാകും നിൻ്റെ എല്ലാ ധർമ്മകാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഇവൾ തുണയായിരിക്കും എന്ന് പറയും കാരണം ആ പാണിഗ്രഹണം ചെയ്ത് കൊടുക്കുന്നു ആ പെൺകുട്ടിയെ ഭാര്യയായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും ഇത് രണ്ടുമാണ് ആ ഏറ്റവും പ്രധാനമർഹിക്കുന്നത് ജീവിതത്തിൽ നമുക്ക് ഉള്ള റിലേഷൻസിൽ ഏറ്റവും പ്രധാനമർഹിക്കുന്നത് ഇതാണ് അമ്മയച്ചനുണ്ട് അത് അതല്ല ഇവിടെ സംസാര വിഷയം കാരണം ഈ ഭാര്യാഭർത്തർ ബന്ധം ശരിയായി നിന്നാൽ മാത്രമേ ആ കുടുംബം നന്നാവുകയുള്ളൂ അല്ലേ എപ്പോഴും അങ്ങനെയാണല്ലോ അത് അതാണ് പറയുന്നത് അത് ആ പെൺകുട്ടിയെ നിന്നെ ഏൽപ്പിച്ചു ഇനി ഇവളുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് നീയാണ് എന്ന് പറയുകയും അങ്ങനെ സീതാദേവിയെ രാമചന്ദ്രമൂർത്തിക്കും ഊർമുളയെ ലക്ഷ്മണനും ഇത് രണ്ടും ജനകമഹാരാജോൻ്റെ പുത്രിമാരും അദ്ദേഹത്തിൻ്റെ അനുജനായ കുശധ്വജൻ്റെ പുത്രിയായ മാണ്ഡവിയെ ഭരതനും ശ്രു ശ്രുതികീർത്തിയെ ലക്ഷ്മണനും അവർ വിവാഹം കഴിച്ചു കൊടുത്തു അങ്ങനെ നാല് മക്കൾക്കും വിവാഹം കഴിച്ച സന്തോഷം എങ്ങനെ ഇരിക്കും ആലോചിച്ച് നോക്കുക അല്ലേ ഒരു മകൻ്റെ വിവാഹം മകളുടെ വിവാഹമാണെങ്കിലേ നമ്മൾ എത്രത്തോളം ആനന്ദിക്കും ഇവിടെ നാല് കുട്ടികൾക്കും വിവാഹം അവിടെ നാല് പെൺകുട്ടികൾക്കും വിവാഹം അതും എങ്ങനെ രണ്ടും ഒന്നിനൊന്ന് മെച്ചമായ ഒരു കുടുംബം ഇങ്ങനെയാണ് ആ സംബന്ധം ചെയ്യേണ്ടത് വസിഷ്ഠർ പറയുന്നു ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേർന്നാൽ എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകും കാരണം അത്ര കണ്ട് അർഹിക്കുന്നതാണ് ഈ കുടുംബം ഇക്ഷ്വാക് കുടുംബം അവ്യഗ്രം കുറ്റപറ്റതാണ് അതേപോലെ ജനകൻ്റെ കുടുംബമോ പുണ്യം ചെയ്ത കുടുംബം പുണ്യം പൂടുന്നത് പുണ്യം ചെയ്ത കുടുംബം പിന്നെ പുണ്യം ചെയ്ത കുടുംബവും കുറ്റമില്ലാത്ത കുടുംബവും തമ്മിൽ ബന്ധുക്കളായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകും അതാണ് ഈ പാണിഗ്രഹണം എന്ന് പറയുന്നത് ഈ കല്യാണം എന്ന് പറയുന്നത് വളരെ മംഗളകരമായ ഒരു കാര്യമാണ് അത് ആ പാണിഗ്രഹണം ആ താലി കെട്ടുന്നതായാലും അവരുടെ സമ്പ്രദായം അനുസരിച്ച് എന്താണോ എന്താണോ കല്യാണത്തിൻ്റെ പ്രധാന ഭാഗമായി നാം അവിടെ ചടങ്ങായി നടത്തുന്നത് അതെല്ലാവരും കണ്ടിരിക്കണം വളരെയേറെ സന്തോഷത്തോടെ കണ്ട് അതാണ് നിറഞ്ഞ മനസ്സോടെ എല്ലാവരും പൂവിട്ടവരെ വാഴിക്കുന്നത് ആ ദമ്പതികൾ നീണ്ടകാലം സൗഖ്യമായിരിക്കട്ടെ എന്ന് വാഴ്ത്തുന്നു അതേപോലെ ഇവിടെ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ കഴിഞ്ഞവണ്ത്തന്നെ അവരെല്ലാവരും വിവാഹ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അയോധ്യയിലേക്ക് യാത്രയായി യാത്രാമധ്യേ ഇവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ പരശുരാമൻ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നു പരശുരാമൻ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുകയും ബ്രാഹ്മണെ കണ്ട് കോപിച്ച് നീ എന്നോട് ദന്ദ്യുദ്ധം ചെയ്യണം എന്ന് എന്നാവശ്യപ്പെടുകയും ചെയ്തു ഉടൻ തന്നെ മഹാരാജാവ് ചോദിക്കുന്നു എന്തിനാണ് ദ്വന്വയുദ്ധം നീ ഇരുപത്തൊന്ന് തലമുറ ക്ഷത്രിയരെ എല്ലാം വധിച്ചിട്ട് എല്ലാം കളഞ്ഞ് കിട്ടിയ ഭൂമികൾ മുഴുവൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് നീ തപസ്സിന് പോയ ആളല്ലേ ഇപ്പോൾ എന്തിനാണ് വീണ്ടും യുദ്ധത്തിന് വരുന്നത് എൻ്റെ മകൻ കൂടി നീ ക്ഷത്രിനാണെന്ന് കരുതി അവനെ വധിച്ചാൽ എൻ്റെ കുലം ദശിച്ചു പോകും പരശ്രമ അങ്ങനെയുള്ള തീരുമാനമെടുക്കരുത് എൻ്റെ മകനെ വെറുതെ വിട്ടാലും എന്ന് പറയും അങ്ങനെയല്ല മകൻ്റെ ബാഹുബലം എന്തെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞ് അദ്ദേഹം നിർബന്ധം പിടിക്കുകയും രാമചന്ദ്രമൂർത്തി വില്ല് കൊലച്ച് പരശുരാമൻ അവൻ യുദ്ധം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്നു അത് കണ്ടപ്പോഴാണ് പരശുരാമൻ പറഞ്ഞത് അയ്യോ വേണ്ട ഞാൻ അറിയാതെ അങ്ങ് ആരാണെന്ന് അറിയാതെ ഞാൻ പറഞ്ഞു പോയി അതുകൊണ്ട് യുദ്ധം വേണ്ട എന്തായാലും ബാണം തൊടുത്തു കഴിഞ്ഞു ഇത് ഈ ബാണം നമ്മൾ ഉപസംഹരിക്കാൻ സാധിക്കില്ല എവിടെയെങ്കിലും ലക്ഷ്യം കണ്ടേ എത്തുള്ളൂ അപ്പം നിങ്ങളെ ഞാൻ വധിക്കില്ല കാരണം ബ്രാഹ്മണനാണ് അപ്പോൾ ഞാൻ വധിക്കില്ല പക്ഷേ എന്നാൽ ഒരു കാര്യം മാത്രമുണ്ട് നിങ്ങളുടെ ആ പദവിയും നിങ്ങൾ ഇതുവരെ ആർജിച്ച തപസ്സുമെല്ലാം ഞാൻ ഇല്ലാതാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ആ അസ്ത്രത്തെ വിടുകയും അസ്ത്രം പോകുന്ന ദി ദിക്കിലേക്ക് ഇദ്ദേഹം ഗമിക്കുകയും അങ്ങനെ ഹിമാലയത്തിൽ പോയി തപസ്സിക്കുകയും ചെയ്തതായിട്ട് ആ കഥ വരുന്നു പോകുന്നതിന് മുമ്പേ തൻ്റെ കയ്യിലുള്ള വൈഷ്ണവചാപത്തെ രാമചന്ദ്രമൂർത്തിക്ക് നൽകുന്നു രണ്ട് ധനസുണ്ട് ഒന്ന് ഇന്ദ്ര പിന്നെ ത്രയംഭകം ആ വില്ലേ നീ ഭംഗം ചെയ്തു രണ്ടാമത് ഇതാ വൈഷ്ണവചാപം ഇതാണ് നീ സൂക്ഷിക്കേണ്ടത് ഇനി നിനക്ക് ഇതാണ് ആവശ്യം ഇത് തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറയുന്നു എന്തിനാണ് പരശുരാമൻ എതിർത്തത് എന്ന് പറഞ്ഞാൽ പരശുരാമൻ അതും മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് മത്സ്യ വരാഹശ്ച നരസിംഹശ്ച വാമന വാമനാ രാമ അതാണ് പരശുരാമൻ ശ്രീരാമൻ രാമോ രാമശ്ച രാമശ്ച ശ്രീരാമ പരശുരാമർ ശ്രീരാമർ വലരാമർ അതാണ് മൂന്ന് രാമന്മാർ പിന്നെ കൃഷ്ണൻ അപ്പോൾ ഈ പരശുരാമ അവതാരം കഴിഞ്ഞു രാമ അവതാരം വന്നപ്പോൾ പരശുരാമ അവതാരം കഴിഞ്ഞു അവതാര ഉദ്ദേശം കഴിഞ്ഞ് ആ തൻ്റെ ആ ഭാഗത്തെ അവതാര ഉദ്ദേശമായ തൻ്റെ ചൈതന്യത്തെ അർപ്പിച്ചിട്ട് ഇദ്ദേഹം തപസ്സിന് പോയി അതാണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നത് അല്ലാതെ പരശുരാമനും ശ്രീരാമനും തമ്മിൽ യുദ്ധമുണ്ടായതല്ല കഥയായിട്ട് അങ്ങനെ പറയുന്നതേ ഉള്ളൂ അങ്ങനെ ഇവരുവരെ അ അത്ര പേരും അയോധ്യയിൽ വന്നിരുന്നു സുഖമായി കുട്ടികളെല്ലാം അവരവരുടെ വസതിയിൽ പോയി സൗഖ്യമായി ജീവിക്കുക ഈ ഭരതൻ്റെയും ഭരതൻ്റെ അമ്മാവൻ അദ്ദേഹം കെ കെ നാട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ് കുട്ടികളെ കാണാനായിട്ട് വന്ന സ്ഥിതിക്കാണ് അറിയുന്നത് ഇവർക്ക് കല്യാണമാണെന്ന് ഉടൻ തന്നെ നേരെ മിഥിലേക്ക് പോയി ആ കല്യാണവും കണ്ട് തിരിച്ചു വന്ന മിട്ട് ആ കെ കെ നാട്ടിലെ രാജാവ് തൻ്റെ പേരക്കുട്ടികളെ കാണാൻ ആ പേരക്കുട്ടിയെ കാണാൻ ആഗ്രഹിക്കുന്നു അവരെ അങ്ങോട്ട് അയച്ചാലും എന്ന് പറയുകയും ഭരതനും ശത്രുക്കളും ഭരതൻ എവിടെയെല്ലാം ഉണ്ട് അവിടെ ശത്രുക്കളുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ശംഖും ചക്രവും രണ്ട് ചേർന്നേ ഇരിക്കുള്ളൂ ഇവരെ കെ കെ നാട്ടിൽ പോവുകയും അങ്ങനെ ഇവിടെ ഇരിക്കെ ദശരഥ ചക്രവർത്തിക്ക് ഒരു ദിവസം തോന്നി എല്ലാം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു കുട്ടികളെല്ലാം സൗഖ്യമായി ഇനി അവർക്ക് അടുത്ത് ചെയ്യേണ്ടത് എന്താണ് അവർക്ക് പട്ടാഭിഷേകം അല്ലേ ഒരു കമ്പനി എം ഡി ആയാൽ മകൻ വലുതായാൽ അവനെ എം ഡി ആക്കിയിട്ട് ഇവർ അഡ്വൈസറി കമ്മിറ്റിയായിട്ട് മാറിയിരിക്കും നല്ല രീതിയിൽ അവൻ കമ്പനി ഭരണം നടത്തുന്നുണ്ടെങ്കിൽ അവനെ ഏൽപ്പിച്ചിട്ട് ഇദ്ദേഹം മിണ്ടാതെ വീട്ടിലിരിക്കും ഇതാണ് സാധാരണ നടക്കുന്നത് ക്ഷത്രിയധർമ്മമനുസരിച്ച് ഒരു രാജാവ് ആ മകനെ പ്രായമായി കഴിഞ്ഞാൽ അവൻ യുവരാജാവ് പട്ടാഭിഷേകം ചെയ്യുകയും രാജ്യഭാരം കുറച്ച് കുറച്ചായിട്ട് അവനെ കൊണ്ട് ചെയ്യിക്കുകയും വേണം അങ്ങനെ അവൻ എല്ലാം പഠിച്ച് നല്ല രീതിയിൽ ഒരു രാജാവായി മുഴുവൻ ഭരണവും ഏറ്റെടുക്കാനുള്ള പ്രാപ്തി ആയി കണ്ടാൽ ആ രാജ്യം മുഴുവൻ അവനെ ഏൽപ്പിച്ച് ഇദ്ദേഹം തപസ്സിന് പോകണം ഇത് ധർമ്മം അതനുസരിച്ച് ദർശ ചക്രവർത്തി പട്ടാഭിഷേകം നടത്താൻ തീരുമാനിക്കുകയും ആ പട്ടാഭിഷേകം മാത്രം നടന്നാൽ രാമായണം അതോടെ ഫുൾ സ്റ്റാപ്പ് വയ്ക്കണം രാമായണം തുടർന്ന് നടക്കണം എന്താ വെച്ചാൽ ഈ രാമ അവതാരമേ രാവണനെ വധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആരാണ് ഈ രാവണൻ എന്തിന് രാവണനെ വധിക്കണം ഈ രാവണനെ സൃഷ്ടിച്ചത് കൊണ്ടല്ലേ വധി വധിക്കേണ്ട ഒരാവശ്യം വരുന്നുള്ളൂ ഈ രാവണനെ സൃഷ്ടിച്ചില്ലെങ്കിലോ രാവണപഥമോ ഉണ്ടാവില്ല രാമൻ കാട്ടിൽ പോകേണ്ട കാര്യമുണ്ടല്ല ഉണ്ടല്ല രാമായണവും ഉണ്ടാവില്ല എല്ലാം പ്രീ പ്രീപ്ലാൻഡാണ് അല്ലേ അപ്പം അങ്ങനെ ഇരിക്കെ ഈ പട്ടാഭിഷേകം വിഘ്നമാകണം എന്ന് ഉള്ളൊരു ആണ് അവിടുത്തെ ശരിയായ അവസ്ഥ ഇതറിയാതെ ദശരഥൻ പട്ടാഭിഷേകം എല്ലാ ഏർപ്പാടുകളും ചെയ്യും മന്ത്രിമാരെല്ലാം വിളിച്ച് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യും ചെയ്യുന്ന സമയത്ത് അവിടെ ദ്രുതഗതിയിൽ അടുത്ത ദിവസം പുയന്നാളിൽ പട്ടാഭിഷേകത്തിനുള്ള എല്ലാവിധമായ ഏർപ്പാടുകളും നടക്കുന്നു ഈ കൈകൈയുടെ കൂടെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു സ്ത്രീയും വന്നിട്ടുണ്ട് മന്ദര എന്ന് പേര് മന്ദര എന്ന് പേര് ജ്ഞാതി സ്ത്രീ എന്ന് പറയുന്നു പണ്ട് കാലത്ത് വിവാഹം കഴിച്ച് പെണ്ണിനെ കൊടുക്കുമ്പോൾ അവർക്ക് സഹായത്തിനായി ഒരു വൃത്തിയും കൂടി പറഞ്ഞയക്കും അങ്ങനെ വന്നവളാണ് ഈ മന്ദര അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയോധ്യയിലുള്ള ആളല്ല അയോധ്യ ജനതയല്ല കെ കെ നാട്ടിലുള്ള ആളാണ് സഹ കൈകയെ സഹായനാക്കി സഹായിക്കാനായി വരുന്നുണ്ട് ഈ കൈകൈ ശരിക്കും ഇത് ദേവറുകൾ കഴിഞ്ഞ് അവരുടെ ആഗ്രഹം ആഗ്രഹമനുസരിച്ച് അവരുടെ നിയോഗം നിയോഗമനുസരിച്ച് വന്നതാണെന്നാണ് യഥാർത്ഥ സ്ഥിതി എങ്കിലും രാമായണം തുടർന്ന് നടക്കുള്ളൂ ദേവന്മാരുടെ ആവശ്യം രാവണ രാവണപഥമാണല്ലോ അല്ലേ ഒരു മനുഷ്യൻ ഒരുകെ ആരിൽ നിന്നും ഞാൻ വധിക്കപ്പെട്ടതെന്ന് വരം വാങ്ങിച്ചതുകൊണ്ട് മനുഷ്യനെ അവതരിക്കേണ്ട സ്ഥിതി മഹാവിഷ്ണുവിന് വന്നു അതാണ് രാമാവതാരം അങ്ങനെ മന്ദരം നേരെ മട്ടുപ്പാവിൽ പോയി നോക്കുകയും ജനങ്ങളെല്ലാം ഉത്സാഹപരിതരായിരിക്കേ അവിടെയൊക്കെ തോരണങ്ങൾ കെട്ടുന്നു അലങ്കാരങ്ങൾ കെട്ടുന്നു എന്തോ ഒരു ആഘോഷത്തിൻ്റെ എല്ലാ ഏർപ്പാടും നടക്കുന്നത് കണ്ടിട്ട് എന്താണെന്ന് ചോദിക്കേ അറിഞ്ഞില്ലേ നാളെ കൗസല്യാ പുത്രനായ രാമന് പട്ടാഭിഷേകം അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇതെല്ലാം കേട്ട മാത്രയിൽ തന്നെ നേരെ ഓടി കൈകേടെടുത്ത് കൈകേടടുത്ത് ഓടി ആ പട്ടാഭിഷേകം നടക്കുന്ന കാര്യം കണ്ടിട്ട് വളരെ വേഗത്തിൽ വന്ന് നീ എന്താണ് അറി ഒന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ കൈകേയി സുഖമായിട്ട് ഉറങ്ങുന്ന വളരെ ലാവിഷമായിട്ടിരിക്കുകയാണ് കണ്ട മാത്രം തന്നെ ദേഷ്യം വന്നു മന്ദരയ്ക്കി ആ ശ്ലോകം നോക്കൂ ഉമൂഢേക്കിം ശേഷേ ഭയം ത്വാമാഭിവർത്തേ ഉപപ്ലുതമഘൗഖേനാത്മാന മമബുദ്ധ്യസേ അനിഷ്ടേ സുഭഗാകാരേ സൗഭാഗ്യേന വിഗത്തസേം ചലം കി തവ സൗഭാഗ്യം നദ്യസ്രോതോക്ഷണേ ൂഷ്ണകേ ഏ ദുർബുദ്ധേ മണ്ടി കിടന്ന് ഉറങ്ങുന്നല്ലോ വിഡ്ഡി എഴുന്നക്ക് എന്തൊരു ഉറക്കം നിനക്ക് ഇവിടെ രാജ്യം മുഴുവൻ കോലാഹലത്തിലിരിക്കുന്നു പട്ടാഭിഷേകം പട്ടാഭിഷേകത്തി ഒന്നും അറിയാത്തമാതിരി കിടന്ന് ഉറങ്ങുന്നത് എന്ത് കേട്ടപ്പോൾ സന്തോഷം സഹിക്കവയ കൈകി ഉടൻ തന്നെ തൻ്റെ കയ്യിലുള്ള കഴുത്തിലുള്ള മാല എടുത്ത് മന്ദരയ്ക്ക് കൊടുത്തു മന്ദിരയാണെങ്കിൽ കലിതുള്ളി വരുന്ന സമയമാണ് നിൽക്കുന്ന സമയമാണ് ഈ മാല കൊടുത്തപ്പോൾ ദേഷ്യം വന്ന മാലയെ വലിച്ചൊരേറിഞ്ഞു നല്ല കാര്യം പറഞ്ഞു സന്തോഷമായ കാര്യം രാമന് പട്ടാഭിഷേകമാണെങ്കിൽ ഇതിനേക്കാളും അപ്പുറ സന്തോഷം എനിക്ക് എന്താ ഉണ്ട് എൻ്റെ മകനാണ് രാമൻ അത്ര സ്നേഹമാണ് കൈകേക്ക് രാമനോട് അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് പട്ടാഭിഷേകം നടക്കുന്നതിൽ എന്താണ് നിനക്ക് ഇത്ര പ്രയാസം നല്ല കാര്യമല്ലേ എന്തിനാണ് മാല വലിച്ചെറിയുന്നു എന്ന് പറയുമ്പോൾ മന്ദര പറയുന്നു ഏ മൂഢേ ബിഡി നിനക്ക് അല്പമെങ്കിലും ബുദ്ധിയുണ്ടോ രാമന് പട്ടാഭിഷേകം കഴിഞ്ഞാൽ കൗസല്യ രാജമാതാവാകും നീയോ കൗസല്യയുടെ ദാസിയായി ഇവിടെ ദാസിപ്പെണ്ണായി കഴിയേണ്ടി വരും നിൻ്റെ മകൻ ഭരതൻ രാമൻ്റെ ദാസനായി കരുതേണ്ടി വരും ഇനി അടുത്ത രാമന് കുട്ടി ജനിക്കുമ്പോൾ അതിന് പട്ടാഭിഷേകം നടക്കും നീയും ഭരതനും ഭരതൻ്റെ കുട്ടികളുമെല്ലാം അടിമകളെപ്പോലെ എന്നും കഴിയണം എന്നല്ലാതെ നിങ്ങൾക്കൊരിക്കലും രാജമാതാവാകാനോ രാജാവാകാൻ ഭരതനോ സാധിക്കുകയില്ല ഇത് മനസ്സിലാക്കാത്തത് എന്ത് എന്ന് കൈകയോട് പറയുകയും ചെയ്തു രാമൻ്റെ പട്ടാഭിഷേകം സന്തോഷിച്ച കൈകൈ തൻ്റെ മകൻ്റെ ഭാവിയെക്കുറിച്ച് പറയുമ്പോൾ അല്പമൊന്ന് ചഞ്ചല ചിത്തിയായി അതാണ് എപ്പോഴും എപ്പോഴെങ്ങനെയാണ് കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞു വേണം നമ്മൾ അവരെ കാര്യം സാധിപ്പിക്കാൻ ഒരു വീട്ടിൽ മരണം നടന്നാലും അവിടെ പോയി കഴിഞ്ഞാൽ ആ സ്ത്രീയോട് പറയണം ഇനി നിങ്ങൾ വിഷമിച്ച് കാര്യമില്ല മരണം എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ദുഃഖം തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല എങ്കിലും കുട്ടികളുടെ കാര്യം ഓർക്കണ്ടേ അവർക്ക് വേണ്ടി ഇനി ജീവിക്കണം എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കണം കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാം മറക്കും ഒരാളെ തിരുത്താനും വഴി അതാണ് കുട്ടികളുടെ കാര്യം പറഞ്ഞു വേണം അവൻ്റെ നിന്നും തിരുത്താൻ ഇവിടെ കൈകേയെ ആ സന്തോഷത്തിൽ നിന്നും തിരുത്തി ഭരതന് പട്ടാഭിഷേകം നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യണം എന്നുള്ളതാണ് മന്ത്രിയുടെ ഉദ്ദേശം ആ രീതിയിൽ മകൻ്റെ എതിർക്കാലത്തെക്കുറിച്ച് പറയും ഇത് കേട്ട കൈകേയി മന്ത്രിയുടെ വാക്കൽ മയങ്ങി എന്താണ് ചെയ്യേണ്ടതെന്ന് മന്ത്രിയോട് ആവശ്യപ്പെടുകയും അതിന് തക്കതായ ഉപദേശം മന്ത്ര നൽകുകയും ചെയ്യുന്നതായിട്ടാണ് രാമായണത്തിൽ വർണ്ണിക്കുന്നത് എന്താണ് മന്ദര പറഞ്ഞത് കൈകേയി എങ്ങനെയാണ് അത് നടപ്പിലാക്കിയതെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം സർവേശ്വരൻ്റെ അനുഗ്രഹത്തിൽ എല്ലാവർക്കും എല്ലാവരും സൗഭാഗ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം രാമചന്ദ്രമൂർത്തി പ്രാർത്ഥിക്കാ ജനുഗോന്